ജ്യൂസ് കിച്ചൻ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്ക വരട്ടി കൊണ്ട് ഒരു ചക്കപ്രഥമൻ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ ശർക്കര പാനി, തേങ്ങാപ്പാൽ, ഒന്നാം പാലും രണ്ടാം പാലും വേണം, ചുക്കുപൊടി, ഏലക്കാപ്പൊടി, തേങ്ങാ കഷ്ണങ്ങൾ, അണ്ടിപ്പരിപ്പ്, നെയ്യ്. ആദ്യം നമ്മുടെ മധുരത്തിന് അനുസരിച്ച് ശർക്കര പാനിയാക്കുക. ഇപ്പോൾ മുക്കാൽ കപ്പ് തൊട്ട് രണ്ട് കപ്പ് വരെ ശർക്കര ഉരുക്കി പാനിയാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചക്ക വരട്ടി, ഇവിടെ ഞാൻ രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത്, അത് ഏകദേശം 700 ഗ്രാം വരുന്നുണ്ട്. രണ്ട് കപ്പ് ചക്ക വരട്ടി, രണ്ട് കപ്പ് ചക്ക വരട്ടിയിൽ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചൂടോടെ അരിച്ചൊഴിക്കുക. അപ്പം ഇപ്പം ഞാൻ ഏകദേശം 3/4 കപ്പ് ശർക്കര പാനിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അവരവരുടെ മധുരത്തിനനുസരിച്ച് ഇപ്പം 3 അച്ചല്ല, മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1 അച്ച് മാത്രം ഉരുക്കിയാൽ മതി. ചക്കവരട്ടിയുടെ മധുരം അനുസരിച്ച് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചും ശർക്കര പാനി ആഡ് ചെയ്യുക. ശർക്കര പാനി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് അത് യോജിപ്പിക്കുക. അതിലേക്ക് നമുക്കിനി തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത് രണ്ടാം പാലും മൂന്നാം പാലും കൂടെ ചേർന്നുള്ള തേങ്ങാപ്പാലാണ് ആഡ് ചെയ്യുന്നത്. 4 കപ്പോളം ഉണ്ട്. ആ 4 കപ്പിൽ ഒരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് മിക്സ് ചെയ്യുക. ഇത് രണ്ടാം പാലും മൂന്നാം പാലും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കുറുക്കി എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത്. 2 തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. 2 തേങ്ങ ചിരകിയതിൽ നിന്നാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഏകദേശം 1 കപ്പോളം ഒന്നാം പാല് കിട്ടിയിട്ടുണ്ട്. 4 കപ്പോളം രണ്ടാം പാലും മൂന്നാം പാലും കൂടെ ചേർന്നത് എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് നല്ലോണം കട്ടയില്ലാണ്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇത് മിക്സ് ചെയ്ത കൂട്ട് ഇനി നമുക്ക് ഗ്യാസിൽ വെച്ച് കുറുക്കിയെടുക്കാം. ഇതുവരെ അടുപ്പത്ത് വെച്ചിട്ടില്ല, ഇനി വേണം ഗ്യാസിൽ വെക്കാനായിട്ട്. നല്ലോണം തിളച്ച് കുറുകി വരണം. തിളയൊന്ന് വരാൻ തുടങ്ങുന്നിടം വരെ വലിയ തീയിൽ വെച്ച് തന്നെ നമുക്ക് വേവിക്കാവുന്നതാണ്, പക്ഷേ ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കരുത്. നന്നായി തിളച്ച് അത് വറ്റി വരണം. നമ്മൾ ആ പത കാണുമ്പോൾ തന്നെ അറിയാം, ആദ്യം തിളയ്ക്കുമ്പോൾ നന്നായി പതഞ്ഞ് പൊങ്ങി വരും, പിന്നീട് ആ പതയുടെ അളവ് താന്ന് താന്ന് വരും. ആ നന്നായിട്ട് താന്ന് കഴിയുമ്പോൾ ഇപ്പതേ ഒന്നും കൂടെ കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിൽ ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ഇടാം. അത് ഡയറക്റ്റായിട്ട് ഇടുകയാണെങ്കിൽ ചിലപ്പോൾ കട്ട തട്ടും, അതുകൊണ്ട് ഒരു പാത്രത്തിൽ പ്രത്യേകം ആക്കി അതിൽ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് ചേർത്ത് ഇളക്കിയാൽ മതി. അതാണ് കട്ട തട്ടാതിരിക്കാൻ എളുപ്പം. എന്നിട്ട് ഒന്നും കൂടെ കുറി വരുന്നിടം വരെ വലിയ തീയിൽ വെച്ച് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പം തന്നെ ആ പതയുടെ ഇത് ഒന്ന് അടങ്ങി താന്ന് വരുന്നുണ്ട്. നമ്മൾ അതേ തീയിലാണ് വെച്ചിരിക്കുന്നത്, പക്ഷേ പത പൊങ്ങി വരുന്നില്ല. അത് താന്ന് അത് കുറി വരുമ്പോഴാണ് ഈ പരുവത്തിൽ വരുന്നത്. ഒന്നും കൂടെ കുറി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഇപ്പം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാവുന്നതാണ്. ഒന്നാം പാൽ ഒഴിക്കുന്നതിന് മുമ്പ് തീ ഏറ്റവും ചെറിയ തീയിലേക്ക് മാറ്റുക. വലിയ തീയിൽ വെച്ചിട്ട് ഒന്നാം പാൽ ഒഴിക്കരുത്, പാൽ പിരിഞ്ഞു പോകും, പായസം കേടാവും. അതുകൊണ്ട് തീ നല്ലോണം സിമ്മിലാക്കിയിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറുതീയിൽ വെച്ച് തന്നെ ചൂടാക്കിയെടുത്താൽ മതി, തിളപ്പിക്കാൻ പാടില്ല. ആ ചെറുതീയിൽ തന്നെ ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ആ പാലൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പം അതിൻ്റെ ആ പച്ചമണമൊന്നും മാറാനായിട്ട് മാത്രം. നല്ല കട്ടിക്കുള്ള പാലായതുകൊണ്ട് പെട്ടെന്ന് പിരിഞ്ഞു പോവും വലിയ തീയിലാണെങ്കിൽ. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാവുന്നിടം വരെ ഇളക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും നെയ്യിൽ വറുത്തത് ചേർത്ത് അതും കൂടെ നന്നായിട്ട് ഇളക്കുക. ഇപ്പം നല്ലോണം ഇതായിട്ട് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് വറുത്ത അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ചേർക്കുക. ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ഇളക്കിയിട്ട് ഒരു 15 മുതൽ 1/2 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വയ്ക്കുക, അടച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ ഒന്നും കൂടെ അത് കുറുകി കിട്ടും. തണുക്കും, ഒരുപാട് കുറുകത്തില്ല, ചവ്വരി ഇടാത്തത് കൊണ്ട് ഒത്തിരി കുറുകി വരത്തില്ല. എങ്കിലും
ഈ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിൽ നിന്നും ഒന്നും കൂടെ കുറുകി കാണും. ഇപ്പം നമുക്കതിൻ്റെ കട്ടി കാണാവുന്നതാണ്. ഒന്നും കൂടെ അത് കുറുകി നമ്മുടെ ചക്കപ്രഥമൻ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ചക്ക വരട്ടി കയ്യിലുള്ളവർക്ക് എളുപ്പം ഇതുപോലെ ചക്കപ്രഥമൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.